Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi wahda. Wassalatu wassalamu ala man la nabiyya ba'da. Amma ba'd. Priyamullah, sahodarangale, suhurtukale. Yennum vivadangalum, mayavi kadagalum matram, prasangikuna, ഒരു മുസ്ലിയാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്നാണ്. ബാബരി മസ്ജിദ് വിഷയത്തിൽ ഒരാശ്രമത്തിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം വമ്പിച്ച വിവാദം സൃഷ്ടിച്ചത് നമുക്കറിയാം. അതേപോലെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലൊക്കെ ചില മായാവി കഥകളും ഡിങ്കൻ കഥകളുമൊക്കെയാണ് അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത്. വയനാട്ടിൽ സാക്ഷാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് ജീവനോടെ വന്നു എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രസംഗിച്ച ഒരു മഹാനാണ് അദ്ദേഹം. മാത്രമല്ല അക്ബർ ചക്രവർത്തിയുടെ വിഷയത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏത് പ്രഭാഷണങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇതേപോലെയുള്ള ചില പൊട്ടൻ കഥകളും മായാവി കഥകളുമൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. ആ മുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇസ്ലാമിനെ ആക്രമിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന യുക്തിവാദികൾ, അതേപോലെ തന്നെ മതനിഷേധികൾ, അവർക്കൊക്കെ വടി കൊടുക്കുന്ന നിലക്കുള്ള പ്രഭാഷണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് വ്യാപകമായ നിലക്ക് യുക്തിവാദികളും മതനിഷേധികളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിൽ അദ്ദേഹം പറയുന്നത് എന്നോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഭൃത്യ, ഒരു സേവക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്രം കുടിച്ചു എന്നാണ്. അങ്ങനെ മൂത്രം കുടിച്ചപ്പോൾ അവരുടെ വയറുവേദന നിന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരം തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇതിപ്പോൾ വലിയ ഒരു സംഭവമായി ഇസ്ലാമിനെ വിമർശിക്കുവാനും സമൂഹത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമിനെ താറടിക്കുവാനും യുക്തിവാദികൾ കൊണ്ടു നടക്കുകയാണ്, ഇസ്ലാമിനെ ട്രോളുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. പക്ഷേ യുക്തിവാദികളോട് സൂചിപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന ഇതുപോലെയുള്ള വിവരക്കേടുകൾ അതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ സംസാരിക്കുന്നത് അത് ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇസ്ലാമിന് കൃത്യമായ പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ രൂപത്തിലുള്ള സംഗതികളെ കീറി മുറിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ആയുസ് ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരം ഒന്ന് ആദ്യം നിങ്ങൾ കേൾക്കുക, പിന്നീട് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു പോകാം. ആയിഷ ബീബിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ഖദ്ദാമ ഖദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയണത്, ഖദ്ദാമ ഖദ്ദാമ ഇറങ്ങി ട്ടോ. ഖാദിമത്ത് ഭൃത്യ, ആയിഷ ബീബിക്ക് ഖിദ്മത്ത് എടുക്കാൻ ഒരു പെണ്ണുണ്ടാണ്, ഭൃത്യ, ഒരു വേലക്കാരത്തി. അവളൊരുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കേവലം ഒരു സാധാരണ മനുഷ്യനാണോ മുഹമ്മദ് നബി? എത്രയെത്ര തെളിവുകൾ നമുക്ക് വീണ്ടും നടത്താം. പറഞ്ഞില്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു വൃത്തിയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ള മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. നേരം വെളുത്തപ്പ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. ആ പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത്തക്കപ്പെട്ടു. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തുനിന്ന് ഇത്തക്കപ്പെട്ടു. സാധാരണ മനുഷ്യൻ. അപ്പൊ കേട്ടല്ലോ സഹോദരങ്ങളെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്രം കുടിച്ചു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിനെ വികൃതമാക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുണ്ടാക്കിയതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. അതാണല്ലോ ഇപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണല്ലോ ഇത് കൊണ്ടു നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ പവിത്രമായ മതത്തെ
തെറ്റിദ്ധരിപ്പിക്കണം സമൂഹത്തിന്റെ മുമ്പിൽ. കണ്ടോ, ഇസ്ലാമിൽ പ്രവാചകന്റെ മൂത്രം കുടിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മൂത്രം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മൂത്രം കുടിച്ചിട്ടുണ്ട്, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാൻ. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നരകത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുന്നത് എന്താണ്? ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്താ പഠിപ്പിച്ചത്? അയാളുടെ വിശ്വാസവും കർമ്മവുമാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മൂത്രം കുടിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അവിടുത്തെ സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പറയേണ്ടത്? നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനം വേണ്ടേ, എങ്കിൽ എന്റെ മൂത്രം കുടിച്ചോ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ വാപ്പക്ക് കഴിയൂല എന്നാണ്. അത്രയും സ്നേഹമായിരുന്നു തന്റെ പ്രിയപ്പെട്ട മകളോട്. ആ മകളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വാപ്പ കുറച്ച് മൂത്രം കൊടുക്കണ്ടേ അള്ളാഹുവിന്റെ പ്രവാചകൻ? അങ്ങനെയുണ്ടോ ഒരു സംഭവം? അപ്പൊ ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിർമ്മിച്ചുകൊണ്ട് ഇസ്ലാമിനെ അപഹസിക്കാൻ വേണ്ടി വളരെ ഗൂഢമായ പദ്ധതി ഒരുക്കിയതാണ്. അതാണ് കഴിഞ്ഞ കാലത്തും ഇന്നും ഒക്കെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേ സഹോദരങ്ങളെ, ഈ ഉദ്ധരിക്കപ്പെട്ട ഹദീസ് അത് സ്വീകാര്യയോഗ്യമല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, ഹദീസുകളെ കുറിച്ച് കൃത്യമായി പഠിച്ച മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇയാൾ പറഞ്ഞല്ലോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വൃത്തിയാണ് എന്ന്. അല്ല, ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ്? ബറക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരാരായിരുന്നു? കാനത്ത് തഖ്ദുമു ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയ്ക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന, സേവനം ചെയ്തിരുന്ന ഒരു സ്ത്രീ, അവരുടെ പേര് ബറക്ക എന്നാണ്. ജാഅത്ത് ബിഹാ മിൻ അർളിൽ ഹബിഷ, ഹബിഷയിൽ നിന്ന് വന്നവരാണവർ. അവരെന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്രം കുടിച്ചു എന്ന ഒരു സംഭവം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ അവസരത്തിൽ, അത് അറിഞ്ഞ അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂല് ആ സ്ത്രീയോട് പറഞ്ഞു, എത്രേ നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തടഞ്ഞിരിക്കുന്നു എന്ന്. നോക്കൂ, നിങ്ങൾ ഈ സംഭവം ദുർബലമാണ്. കാരണം ഈ ഹദീസിന്റെ പരമ്പരയിൽ ഒരു മജ്ഹൂലുണ്ട്, അറിയപ്പെടാത്ത ഒരു വ്യക്തിയുണ്ട്. അതാരാ? ഹുഖൈമ ബിൻതു ഉമൈമ എന്ന് പറയുന്ന സ്ത്രീ. അവരാരാണെന്ന് അറിയപ്പെടാത്തതാണ്. അങ്ങനെ അറിയപ്പെടാത്ത ഒരാൾ ഉദ്ധരിച്ച ഒരു ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ ഒരിക്കലും സ്വീകാര്യയോഗ്യമല്ല. ഇതാരാ പറഞ്ഞത്? മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഹദീസിനെ കുറിച്ച്, അതിന്റെ നിവേദക പരമ്പരകളെ കുറിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ദഹബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മീസാനുൽ ഇഅ്തിദാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഗൈറു മഅറൂഫ, അവരറിയപ്പെടാത്ത ഒരാളാണ്. മാത്രമാണോ മഹാനായ ഇബ്നു ഹജർ, അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഖ്രീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹുഖൈമ ബിൻതു ഉമൈമ, ഈ സ്ത്രീ ലാ തുറഫ്, അറിയപ്പെടാത്തവരാണ്, അറിയൂല അവരെ കുറിച്ച്. മഹാനായ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഫുസൂൽ ഫീ സീറത്തുർ റസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഈ ഹദീസിന്റെ സനദിൽ ഒരു മജ്ഹൂലുണ്ട്. അപ്പൊ ഇങ്ങനെ കൃത്യവും വ്യക്തവുമായ നിലക്ക് പണ്ഡിതന്മാർ ഇത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ്, ഈ ഹദീസിന്റെ നിവേദന പരമ്പര കുറ്റമറ്റതല്ല എന്ന് രേഖപ്പെടുത്തി വെച്ച ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ മുസ്ലിയാര് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രസംഗിച്ച് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവർക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ അത് സ്വഹീഹാണെന്നോ അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണ് എന്നോ ഒന്നും യാതൊരു നോട്ടമല്ല. മൈക്ക് കിട്ടിയാൽ മതി, കീറലാണ് അല്ലേ? അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുക്തിവാദികളെ, ഈ നിലക്കുള്ള മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നതൊക്കെ ഇസ്ലാമാണെന്ന് പറഞ്ഞ് അത് പൊക്കിപ്പിടിച്ച് അത് വെച്ച് ഇസ്ലാമിനെ ട്രോളാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളാണ് പോയി കുഴിയിൽ ചാടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. വിവരക്കേടാണ് ഈ പ്രസംഗിക്കുന്നത്. അങ്ങനെ ആർക്കും എന്തും പ്രസംഗിച്ചൂടെ? ഇനി മാത്രമല്ല സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അടിസ്ഥാനപരമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്രം, അവിടുത്തെ വിസർജ്യം, അത് മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്, അത് ശുദ്ധമാണ് എന്നതിന് യാതൊരു തെളിവില്ല ഇസ്ലാമിന്റെ പ്രമാണത്തിൽ. മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസരങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അത് ശുദ്ധീകരിക്കുമായിരുന്നു. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണത്. വളരെ കൃത്യമായി ഹദീസുകളിൽ കാണാം, അവിടുന്ന് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഒരൊറ്റ സ്വഹാബിയും പോയി അത് കുടിച്ച സ്വഹീഹായ ഒരൊറ്റ റിപ്പോർട്ടും ഇല്ല. ഇത് കുടിച്ചോ വയറുവേദന മാറും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞത് കുറ്റമറ്റ പരമ്പരയിലൂടെ ഒരൊറ്റ യുക്തിവാദിക്കും മതനിഷേധിക്കും, ഇനി അതല്ല ഇതേപോലെയുള്ള മുസ്ലിയാക്കന്മാർക്കും കാണിച്ചു തരാൻ സാധ്യല്ല. അതാ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ. അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്?
അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയാണ് നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, നിങ്ങൾ പറയണം, കുല്ലങ്ങ് പറയണം, ഇന്നമാ അന ബഷറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് ഈ ആയത്ത് കാണാൻ കഴിയും സഹോദരങ്ങളെ. അപ്പൊ ബഷരിയത്ത് നബിക്കും മറ്റു മനുഷ്യന്മാരെ പോലെയാണ്. എന്നാൽ മനുഷ്യ സഹജമായ കാര്യങ്ങളിൽ മറ്റു മനുഷ്യന്മാരെ പോലെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനുമെങ്കിലും നസ്സുകളിൽ അതല്ലെങ്കിൽ നുസൂസുകളിൽ ഇസ്തിഹ്ന ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ മനസ്സിലാക്കുക. മനുഷ്യ പ്രകൃതിയിൽ മനുഷ്യ സഹജമായ കാര്യങ്ങളിൽ മറ്റു മനുഷ്യന്മാരെ പോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് മറ്റു മനുഷ്യന്മാർക്കില്ലാത്ത ചില പ്രത്യേകതകൾ, ചില ഹസായിസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതിനെ ആരും നിഷേധിച്ചിട്ടില്ല. എന്നാൽ അതിലൊന്നും നബിയുടെ മൂത്രം കുടിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അവിടുത്തെ വിസർജ്യം അത് ശുദ്ധമാണ്, അത് കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള ദുർബലമായ റിപ്പോർട്ടുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ മതത്തെ നിങ്ങൾ ഒരിക്കലും വികൃതവൽക്കരിക്കരുത് എന്നാണ് ഈ നിലക്കുള്ള മായാവി കഥകൾ പ്രസംഗിച്ച് നടക്കുന്ന മുസ്ലിയാക്കന്മാരോട് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ. ഇയാളുടെയൊക്കെ പ്രസംഗം കൊണ്ട് എത്ര എത്ര ആളുകളാണ് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ മൈക്ക് കിട്ടിയാൽ വിളിച്ച് കൂവുകയാണ് മുസ്ലിയാക്കന്മാർ. അതുകൊണ്ട് ഇത് പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇതേപോലെയുള്ള വായാടികളായ മുസ്ലിയാക്കന്മാർ പലതും പറയും, അതൊന്നും ഇസ്ലാം ദീനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഇസ്ലാമിൽ അതിനൊന്നും അടിസ്ഥാനമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഈ പ്രചരിക്കുന്ന ക്ലിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.